അവൾ മാലാഖയായിരുന്നു. അവൾക്ക് മാടപ്പിറാവിൻ്റെ ഹൃദയമായിരുന്നു. എന്നാൽ അവളെ എല്ലാവരും തെറ്റിദ്ധരിച്ചു, കല്ലെറിഞ്ഞു. ഇന്ന് എന്നെ പുറത്താക്കിയാലും ഞാൻ പോവില്ല. ജോസാറിനെ കണ്ടിട്ട് ഞാൻ പോവും. നല്ല ഭാഗം വായിച്ചോണ്ടിരുന്നപ്പോഴാ കേറി വന്നത്. ഇനിയിപ്പം ദൈവവചനം തിരുത്തുന്നില്ല, കാണണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷെ കണ്ട ശേഷം അവനെ കൊലയ്ക്ക് കൊടുക്കുന്ന കാര്യമൊന്നും പറയരുത്. ഇനി എനിക്ക് പരിക്ക് പറ്റിയാലും ജോസാറിന് ആപത്തുണ്ടാവുന്നതൊന്നും ഞാൻ ചെയ്യില്ല. അമ്മച്ചി, ചെയ്യില്ലെന്നറിയാം, നിന്നെ കുറ്റം പറയാനും പറ്റിയല്ല. കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറയുമ്പോൾ ഏതൊരു പെണ്ണിനും പ്രധാനോ. ചില സമയത്ത് അയാളെ പിടിച്ചു നിർത്താൻ തെറ്റ് കാണുമ്പോൾ കണ്ണടയ്ക്കേണ്ടി വരും. അതിനേക്കാൾ തിരിച്ചടി കിട്ടിയല്ലോ എനിക്ക്. ഒരു സ്ത്രീക്ക്, ഭാര്യയ്ക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ദുരന്തം ഉണ്ടായല്ലോ. നിന്റെ കെട്ടിയോന്റെ കഥകളൊക്കെ കേട്ടപ്പോ നിന്നെ കുറിച്ചോർത്ത് കരയാത്ത ദിവസങ്ങളില്ലായിരുന്നു. ഇത്രയും നല്ലൊരു പെങ്കൊച്ചിന് ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയല്ലോ എന്നോർത്ത് കർത്താവിനോട് പോലും ദേഷ്യം തോന്നി. അങ്ങനെ ഉള്ളവരിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് നീ എന്റെ കുഞ്ഞിനെ മുക്കിക്കളഞ്ഞത്. ആ, അത് നിന്റെ മോശ സമയമായിരിക്കും. ആയിരുന്നു. എന്ന് വെച്ച് എനിക്ക് മാത്രമല്ലല്ലോ, എന്റെ ചുറ്റിനുള്ളവർക്കും എന്തൊക്കെയാ സംഭവിച്ചത്? ഒക്കെ തീർന്നു എന്ന് കരുതാം. അവനെ അടിച്ചു കളഞ്ഞോ ആ പെണ്ണ് പിടിയനെ? ഇല്ല. പിന്നെങ്ങനെ സമയം മാറാനാ? അവൻ ജീവിതത്തിൽ നിന്ന് പോണം, എന്നാലേ രക്ഷയുള്ളൂ. പോകൂ അമ്മച്ചി, അവനെ അടി കൊടുത്തു തന്നെ പറഞ്ഞുവിടും. എല്ലാവരുടെയും മുന്നിൽ നിന്ന് അവൻ വിളറി വെളുക്കും. സൂത്രശാലിയാ, അതിന്റെ ഇടയിൽ സ്വന്തം ചോട്ടിലെ മണ്ണൊലിച്ചു പോകാതിരിക്കാൻ നോക്കണം. ഇനി അബദ്ധം പറ്റില്ല അമ്മച്ചി, ഞാനൊന്ന് സാറിനെ കണ്ടോട്ടെ. ചെല്ല്. നടക്കാറായി, മുറിവൊക്കെ കരിഞ്ഞു. രോഹിണി ഇരിക്ക്. എന്തായി ഭർത്താവിനെ പൂർണ്ണമായിട്ട് മനസ്സിലായില്ലേ? പരിചയപ്പെട്ട ശേഷം എപ്പോഴെങ്കിലും ഞാൻ കെട്ടുകഥകൾ പറഞ്ഞിട്ടുണ്ടോ? നയനിയും നരനെയും കുറിച്ച് പറഞ്ഞതെല്ലാം ശരിയായില്ലേ? എന്നിട്ടും എന്റെ വാക്കുകളിൽ സത്യമുണ്ടെന്ന് ഒരു നേരിയ സംശയമെങ്കിലും തോന്നാതിരുന്ന എന്തുകൊണ്ടാ? അതുപോലെയായിരുന്നു ശരതേട്ടൻ. എനിക്ക് ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ മാന്യനായ സത്യസന്ധനായ ഒരു മനുഷ്യൻ. ആ ധാരണ തിരുത്താൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ജോസാറെന്നല്ല, ദൈവം എന്ന് പറഞ്ഞ പോലും എൻ്റെ ശരതേട്ടൻ ആൾമാരടം നടത്തുന്നവരാണെന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയുമായിരുന്നില്ല. അതാണ് സൂത്രശാലിയായ ഒരാണിന്റെ മിടുക്ക്. ഞാനും രോഹിണി നന്ദനും ലീനിട്ടിച്ചുറക്ക് പച്ചയായി മനുഷ്യരാ. അതുകൊണ്ട് തന്നെ നമ്മളെ പോലെയാണ് മറ്റുള്ളവരെന്ന് കരുതും. സ്നേഹിക്കുന്നവരെ ഒരിക്കലും അവിശ്വസിക്കത്തില്ല. അതാണ് നമ്മളെയൊക്കെ വീഴ്ചയും. ജീവിതം ഒരുപാട് പഠിപ്പിച്ചു എന്നെ. ആദ്യം നയന, നരൻ, പിന്നെ ഈ ശരത് എന്ന് പറയുന്നവൻ. അതുകൊണ്ട് തന്നെ ലീന ടീച്ചർ സത്യങ്ങൾ തെളിവ് സഹിതം ബോധ്യപ്പെടുത്തിയപ്പോൾ ആദ്യം അപ്സെറ്റായെങ്കിലും ഒരുപാട് കരഞ്ഞെങ്കിലും പെട്ടെന്ന് ഞാൻ ധൈര്യം വീണ്ടെടുത്തു. ഇപ്പോ പൊരുതൻ ഉറച്ചു തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാൻ മാത്രമല്ല, ലീന ടീച്ചറും.
ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണീരിന് ഇനി അവൻ സമാധാനം പറയേണ്ടി വരും. ഞാനും വൈകാതെ അവിടെ എത്തും, നിങ്ങൾക്ക് കൂട്ടായി. പോകണ്ട പോകണ്ടെന്ന് ഞാൻ 1000 തവണ പറഞ്ഞു, എന്നിട്ട് അവിടേക്ക് തന്നെ മടങ്ങണമെന്ന് വാശി പിടിക്കുക. ഇനി അവിടെ സാറിന് പഴയ പോലെ ശത്രുക്കളൊന്നും ഉണ്ടാവില്ല അമ്മച്ചി. പിന്നെ വരാനായിട്ട് ഞാൻ നിർബന്ധിക്കില്ല ഒരിക്കലും. രോഹിണി നിർബന്ധിച്ചില്ലെങ്കിലും ഞാൻ അവിടെ എത്തും. അങ്ങനെ വാശിയുള്ള നിന്നെ ഒറ്റയ്ക്ക് വിടില്ല, വരുമ്പോ കൂടെ ഞാനും വരും. അകന്ന് നിന്നവരെല്ലാം ഒന്നിക്കുകയാണ് സർ. ചതിയും വഞ്ചനയുമായി നടന്നവരൊക്കെ ശിക്ഷിക്കപ്പെടാൻ പോവാ. അവരർഹിക്കുന്ന വിധി അവരെ തേടി വരാൻ പോവാ. അതിനിടയില് നെഞ്ചു പൊട്ടി ഞാൻ സാറിനോട് മാപ്പ് ചോദിക്കുക. ചെയ്തതിനും പറഞ്ഞതിനും ഒക്കെ രോഹിണിക്ക് ഒരു ചായ പോലും കൊടുക്കാതെ വിടുവാണോ അമ്മച്ചി? അതിനുള്ള മനസ്സ് അമ്മച്ചിക്ക് ഉണ്ടാവില്ല, ഒരമ്മയ്ക്കും ഉണ്ടാവില്ല. അതുപോലെയുള്ള ദ്രോഹം ഞാൻ സാറിനോട് ചെയ്തത്. അതുകൊണ്ട് നിർബന്ധിച്ച് അമ്മച്ചെ കൊണ്ട് ചായ ഇടിക്കണ്ട. ജോസാറിൻ്റെ അമ്മച്ചിയുടെ മനസ്സ് എനിക്കറിയാം. ഈ അമ്മച്ചിയോട് ഇന്നത് ചെയ്യണം ചെയ്യണ്ടെന്ന് ആരും പറഞ്ഞു കൊടുക്കണ്ട, അറിഞ്ഞു ചെയ്യും അർഹതപ്പെട്ടവർക്ക്. അമ്മച്ചി പാവ, സ്നേഹിക്കുന്നവരെ അങ്ങേയറ്റം സ്നേഹിക്കും. പിന്നെ ഞാൻ കാണിച്ച കൊള്ളരുതായ്മയ്ക്ക് ക്ഷമിച്ചത് തന്നെ മഹാഭാഗ്യം. ശരത്തേട്ടനോടുള്ള അമിതമായ സ്നേഹവും അയാളിലുള്ള വിശ്വാസവുമാണ് ടീച്ചറിനെ ജോസാറിൽ നിന്നും അകറ്റിയത്. ഭർത്താവിനെ അടക്കി പിടിക്കാനുള്ള ഒരു സ്ത്രീയുടെ അമിത ആവേശമാണ് ടീച്ചറിനെ കൊണ്ട് തെറ്റ് ചെയ്യിച്ചത്. എന്നാ ഇപ്പോ ജോസാർ പറഞ്ഞതിനേക്കാളും പ്രശ്നക്കാരനാണ് സ്വന്തം ഭർത്താവെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ജോസാറിനോടൊരു സ്നേഹം തോന്നുന്നില്ലേ? എന്നും സാറിനോട് എനിക്ക് സ്നേഹമുണ്ടായിരുന്നു. അല്പം വെറുത്തെങ്കിൽ അത് ടീച്ചർ പറഞ്ഞ പോലെ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയുടെ ഗതികേട്. ടീച്ചറെ കാട്ടിയ നന്ദികേടിന് പ്രായശ്ചിത്തം ചെയ്യാൻ വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട്. ആ അമ്മച്ചി മരുമകളായി കണ്ടതാ ടീച്ചറിനെ. ജോസാറിനൊരു ജീവിതം ടീച്ചറിലൂടെ മുന്നിൽ കണ്ടത്, എല്ലാം ക്ഷണനേരം കൊണ്ട ഇല്ലാതായത്. വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരുത്തിന് വേണ്ടി വിശ്വസിക്കാൻ കൊള്ളാവുന്നവരെ തള്ളിക്കളഞ്ഞു ടീച്ചർ. അതിനുള്ള പരിഹാരമാണ് ഇനി ചെയ്യേണ്ടത്. എനിക്ക് അത്രയും കടന്നു ചിന്തിക്കാൻ പറ്റുന്നില്ല. അവര് വീണ്ടും ടീച്ചറിനെ ആവശ്യപ്പെട്ടാലും നമുക്ക് ഈ വിഷയം നിർത്താം ടീച്ചറെ. എന്തിനാ നിർത്തുന്നത്? ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും അദ്ദേഹത്തോട് സ്നേഹമില്ലേ? എന്നുവെച്ചാ നല്ല മനുഷ്യൻ എന്നതിലുപരി ഒരു സ്നേഹം. ടീച്ചറിനെ ആശ്രയിക്കാൻ ഒരാളുണ്ട്. അനിയന്റെ മരണത്തെ തുടർന്ന് ജീവിതം മടുത്ത് മുന്നോട്ട് പോയ ജോസാറിന് കുടുംബജീവിതം വേണോന്ന് തോന്നിയത് ടീച്ചറിനെ കണ്ട ശേഷം. അതിൽ തർക്കമൊന്നും വേണ്ട. അന്ന് ടീച്ചറിന് വിരക്തി ഉണ്ടായിരുന്നു മറ്റൊരാൾക്കൊപ്പം കഴിയാൻ. എന്നാ ഇന്ന് അതിന്റെ ആവശ്യമുണ്ടോ? ആർക്കും തണലായി വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാൾ മുന്നിലുള്ളപ്പോ ഒരു കുടുംബജീവിതത്തെ പറ്റി ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ച് ചെയ്തു തീർക്കാനില്ല ടീച്ചറെ. അത് കഴിഞ്ഞു പോരെ മറ്റുള്ള ചിന്തയൊക്കെ. ഒന്നും വെച്ച് താമസിപ്പിക്കരുത്. എന്റെ ഒരു ആഗ്രഹം പറയട്ടെ. തകർന്ന് തരിപ്പണമായി അഷ്ടയ്ക്ക് വകയില്ലാതെ ഒരുത്തൻ എല്ലാവരുടെ മുന്നിലും കൈനീട്ടി നിൽക്കുമ്പോ അവന്റെ മുന്നിലേക്ക് കെട്ടുതാലിയുമായിട്ട് ചെല്ലണം. ജോസാർ ഇട്ട് തരുന്ന താലിയുമായിട്ട്. എന്നിട്ട് അവൻ കിട്ടിയ താലി അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയണം. താലി മാത്രം മതി, മാല വേണ്ട. ഏഴെട്ട് പവന്റെ മാല കിട്ടിയ അത് വിറ്റവൻ ജീവിക്കും. അതിനുള്ള അവസരം കൊടുക്കരുത്. അവന്റെ മുഖത്തേക്ക് ഞാൻ താലി വലിച്ചെറിയും. ഇപ്പോ
ഇതൊരു പാമ്പിനെ പോലെ ഞാൻ കഴുത്തിൽ അണിഞ്ഞിരിക്കുക. അതിനൊരു സുഖക്കുറവുണ്ട് ശരീരത്തിന്, ഒരു പിടച്ചിലുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ പോയി ജോസാറിനെ കാണാൻ പറ്റി. ആത്മാർത്ഥമായി ക്ഷമ പറയാനും. അത് ചേച്ചിക്ക് സന്തോഷം ഉണ്ടാക്കുമ്പോ. ചേച്ചിയുടെ ഇപ്പോഴത്തെ പോക്കില് അമ്മയും രാഖിയൊക്കെ സങ്കടത്തില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാനും ശരത്തേട്ടനും തമ്മില് ഇപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. എങ്കിലും ജോസാറിന് ഇപ്പോഴും ശരത്തേട്ടൻ ഇഷ്ടമല്ല. അതിന് ശരത്തേട്ടൻ അറിഞ്ഞിട്ടില്ലല്ലോ ഞാൻ ജോസാറിനെ കാണാൻ പോയത്. അറിഞ്ഞാലോ? അറിഞ്ഞാ ചിലപ്പോ എന്നെ വിട്ടു പോവായിരിക്കും. അപ്പോ അതിന് ചേച്ചിക്ക് പ്രശ്നമില്ലേ? എന്ന് ചോദിച്ചാ ഇത്രയും ആലോചിക്കേണ്ട കാര്യമുണ്ടോ? എന്താ മടങ്ങി വന്ന ഭർത്താവ് ഇപ്പോഴൊരു ബാധ്യതയായോ? ജോസാറിനോടുള്ള താല്പര്യം കൂടിയോ? അതോ ജോസാറ് ശരത്തേട്ടനെ കുറിച്ച് പറഞ്ഞൊക്കെ ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? ഏത് രീതിയിൽ നോക്കിയാലും ജോസാർ നല്ലവനാ. എന്നാൽ ശരത്തേട്ടനെ തള്ളിപ്പറയുന്നത് മാത്രമാ ഞാൻ അദ്ദേഹത്തിൽ കാണുന്ന ഒരു പോരായ്മ. ഞാനൊരു തർക്കത്തിനില്ല. കാഞ്ഞിരപ്പള്ളിയിൽ പോയി ജോസാറിനെ കണ്ടു, മനസമാധാനവും കിട്ടി. അത് പിന്നീട് മനസമാധാനക്കേടാകരുത്. എനിക്കൊരിക്കലും ആവില്ല. ചേച്ചിയോടും ജോസാറിനോടൊക്കെ ഒരു റെസ്പെക്ട് തോന്നുമ്പോ നിങ്ങൾ തന്നെ നിങ്ങളുടെ ക്യാരക്ടർ നശിപ്പിക്കരുത്. ഞങ്ങളെ കുറച്ചു കഴിയുമ്പോ നീയും ന്യായീകരിക്കും. ഇക്കണക്കിന് ജോസാർ മടങ്ങി വരുമ്പോ നിങ്ങൾ തമ്മിൽ മിക്ക ദിവസങ്ങളിലും കാണാൻ സാധ്യത ഉണ്ടല്ലോ. കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ കാണും. അതിനെ തെറ്റായ അർത്ഥത്തിൽ എടുക്കണ്ട. ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കുമ്പോഴും തെറ്റ് ചെയ്യാത്തവരാ ഞങ്ങള്, അത് മറക്കരുത്. പിന്നെ ഞാനിപ്പോ അദ്ദേഹത്തെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ ഭാഗത്ത് വീഴ്ച പറ്റിയതുകൊണ്ടാ. ഞാൻ കുറ്റക്കാരി ആയതുകൊണ്ടാ. അല്ല, കർത്താവ് എന്തിനാണ് ആ പെൺകുട്ടികളോട് ഇത്രയും ക്രൂരത കാണിച്ചെന്ന് ചിന്തിക്കുകയായിരുന്നു. രോഹിണി ലീന ടീച്ചറൊക്കെ അത്രയ്ക്ക് പാവങ്ങളാ. ആരെയും വേദനിപ്പിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവരായിരുന്നു. എന്നിട്ടും അവർക്ക് ഒന്നിനു പുറകെ ഒന്നായി സങ്കടങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നിന്റെ ഉള്ളിൽ വീണ്ടും അവളോട് സ്നേഹം തോന്നി തുടങ്ങി അല്ലേ? വെറുക്കാൻ മാത്രമുള്ള തെറ്റൊന്നും രോഹിണി ചെയ്തിട്ടില്ലല്ലോ. അവളുമായിട്ട് അടുക്കുന്നതേ നിനക്ക് ഗുണം ചെയ്യത്തില്ല. ഞാൻ അടുക്കാനൊന്നും ശ്രമിക്കുന്നില്ല, എന്നാ വെറുക്കൊന്നുമില്ല. പിന്നെ എനിക്കൊപ്പം ഒന്നിച്ച് താമസിച്ച രോഹിണിയെ എനിക്കറിയാം മച്ചി. മനസ്സുകൊണ്ട് പോലും തെറ്റിയാത്ത പെൺകുട്ടിയാ. അതിൻ്റെ ഒരു റെസ്പെക്റ്റും സ്നേഹവും എന്നും ഉണ്ടാവും. രോഹിണി മാത്രമല്ല നന്ദനും പാവാ. നയനിയും നരനുവാ യഥാർത്ഥ ക്രിമിനൽസ്. പിന്നെ ശരത്തും എന്തോ ആയിക്കോട്ടെ, അവൾ ഇവിടെ വന്നു. പഴയതുപോലെ ഓടിച്ചു വിട്ടില്ല, അത്രയും മതി. അല്ലാതെ പഴയതുപോലെ ഇനിയും അവളോടൊപ്പം ജീവിക്കാമെന്നുള്ള ധാരണയൊന്നും വേണ്ട. ശരത്തിനെ മനസ്സിലാക്കിയത് കൊണ്ട് അവനെ തള്ളിക്കളയും രോഹിണി. അതുകൊണ്ട് അവളുടെ മനസ്സിലും നിന്നോട് സ്നേഹം ഉണ്ടായി കാണും. അങ്ങനെ ഓരോരുത്തരും ഇട്ടേച്ചു പോകുമ്പോ കയറി പിടിക്കാനുള്ള ഒരു കച്ചിത്തുരും പാവരുത് നീ. അല്ല, അവള് വന്നിട്ട് പോയതിനു ശേഷം നിന്റെ മുഖത്ത് ഒരു മാറ്റമുണ്ട്, ചിന്തയും ചിരിയും ഒക്കെ ഉണ്ട്.
വെട്ടിയാ കൂടാത്ത ബന്ധങ്ങളൊന്നും ഏറ്റെടുക്കാതിരിക്കുന്നതാണ് മോനെ നല്ലത്. അവരവരുടെ പാട്ടിന് പോട്ടെ, നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ നോക്കി ഇങ്ങനെ അങ്ങ് ഒതുങ്ങിക്കഴിയാം. ഇനി ഇവൾ രാഖി പുതിയ മുഖത്തിൽ പുതിയ കഥയിലേക്ക് രാഖി എത്തുന്നു. ലച്ചുമോക്ക് ഡ്രസ് വാങ്ങിയപ്പോ മോൾക്ക് ഒരു ജോഡി വാങ്ങി. എനിക്ക് കഴിഞ്ഞ ഒരു ദിവസം വാങ്ങി തന്നല്ലേ ഉള്ളൂ. ആ അതിനെന്താ, കണ്ട് ഇഷ്ടപ്പെട്ടപ്പോ അങ്ങ് വാങ്ങി. പിന്നെ എന്നെ ഒന്ന് ഇട്ട് കാണിക്കണം. അളവ് തെറ്റാനിടയില്ല, എങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു തൃപ്തിയാ. ഇനി എനിക്ക് വേണ്ടി ഇതുപോലെ പണം കളയല്ലേ ശരത്തേട്ടാ. ഒന്നാമത് വീടൊക്കെ വെക്കാൻ പോവാം, ഒരു കരുതലൊക്കെ വേണം. അത് ഇതുമായിട്ട് കൂട്ടിക്കൊഴിക്കല്ലേ. ഒരു ടെക്സ്റ്റൈൽസിൽ പോകുമ്പോ രോഹിണി ലച്ചുമോളെ കുറിച്ച് മാത്രമല്ല രാഖിയെ കുറിച്ചും ഞാൻ ഓർക്കും. ആ നേരം നല്ലൊരു ഡ്രസ്സ് കണ്ട അത് വാങ്ങുകയും ചെയ്യും. മോളുടെ വിവാഹം വരെ ഈ പതിവ് തുടരുകയും ചെയ്യും. അതിപ്പം മോള് തടഞ്ഞാൽ ശരി. അല്ല, രോഹിണി എത്തിയോ? ഇല്ല, രാവിലെ പോയതാ. സ്കൂളിലേക്കല്ലേ പോയത്? അല്ലാതെ മറ്റൊരിടത്തേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ, സ്പെഷ്യൽ ക്ലാസ്സോ മറ്റോ ഉണ്ടാവും. ആ ശരിയാ. ആ പിന്നെ മോൾക്ക് നല്ലൊരു പയ്യനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എനിക്ക് ഉടനെ കല്യാണമൊന്നും വേണ്ട ശരത്തേട്ടാ, ഇപ്പൊ ഒരു സമാധാനമുണ്ട്, അതെന്തിനാ വെറുതെ കളയുന്നത്? ആ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഈ വർഷം തന്നെ മോൾ ഒരു ഭാര്യയാവണം. ഓ, ഏത് കോന്തനാണോ എന്തോ വരുന്നത്. ആ പിന്നെ ആ മോജിത ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവള് ശരത്തേട്ടനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, കാണാനും പരിചയപ്പെടാനും ഒക്കെയാ വരുന്നേ. എനിക്ക് ഇഷ്ടമല്ല പെണ്ണിനെ. ആ നരൻ എത്ര മോശക്കാരനാണെന്ന് പറഞ്ഞാലും കല്യാണം കഴിഞ്ഞ ശേഷം അവനായിട്ട് വട്ടം കറക്കി കളഞ്ഞു. അതിനവളെ ഒരു ശതമാനം പോലും തെറ്റു പറയാൻ പറ്റില്ല. എനിക്ക് അത്ര തന്റേടികളൊന്നും ഇഷ്ടമല്ല. പെൺകുട്ടികളായാലേ ഇത്രയും അടക്കം ഒതുക്കൊക്കെ വേണം. ആ ഏതായാലും മോളി ഡ്രസ് ഇട്ടു വാ. ഒരു മോചിത കാക്കിട്ടവരിൽ നിന്നും ഞാൻ അകന്നു നിന്നേ മതിയാവും. നന്നായിട്ടുണ്ടല്ലോ. ഉള്ളത് പറയാലോ ശരത്തേട്ടാ, ശരത്തേട്ടന്റെ സെലക്ഷൻ സമ്മതിച്ചേ പറ്റൂ. ഞാൻ സെലക്ട് ചെയ്ത പോലും ഇത്രയും നന്നാവില്ല. ഒരാൾക്ക് ഡ്രസ് എടുക്കുമ്പോ അയാളുടെ മുഖം, കളറ്, രൂപം എല്ലാം എന്റെ മനസ്സിലേക്ക് ഓടിയെത്തും. പിന്നെ അതിന് യോജിച്ച കളറ് ഞാൻ സെലക്ട് ചെയ്യും. പിന്നെ മോളുടെ ശരീരഘടന വെച്ചിട്ട് ഏത് ഡ്രസ്സും മോൾക്കിണങ്ങും, അതാ ഗുണം. ആ ഞാനൊരു സെൽഫി എടുക്കട്ടെ. ചേച്ചി, ഈ ഡ്രസ് എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. ആശ്വാസമായി. ശരത്തേട്ടൻ വാങ്ങി തന്നതാ? കഴിഞ്ഞൊരു ദിവസം വാങ്ങി കൊടുത്തായിരുന്നല്ലോ. അതുകൊണ്ടെന്താ, ഒന്നുകൂടെ പാടില്ലേ? ഞാൻ ഇനി ഡ്രസ് എടുക്കാൻ പോകുമ്പോ ശരത്തേട്ടനെ കൂട്ടിയിട്ടേ പോകും.
ഇത്രയും കളർ സെൻസ് നമുക്ക് ആർക്കും ഇല്ല രോഹിണി ചേച്ചി. എപ്പോ വേണമെങ്കിലും മോള് വിളിച്ചോ, ഞാൻ വരാൻ റെഡിയാ. ഇങ്ങനെയാണല്ലോ നീ പെൺകുട്ടികളുടെ മനസ്സിൽ ഇടം നേടുന്നത്. ചേച്ചിയുടെ മുഖന്ത വല്ലാതിരിക്കുന്ന ശരത്തേട്ട എനിക്കിത് വാങ്ങിത്തന്ന് ഇഷ്ടപ്പെട്ടില്ലേ? അതിലെനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. പക്ഷേ മോള് പ്രായപൂർത്തിയായ ഒരു പെണ്ണ, നാളെ വിവാഹിതയാവേണ്ടവൾ. അതുകൊണ്ട് ശരത്തേട്ടനായാലും ഇത്രയും അടുത്തിടപഴകുന്നത് ശരിയല്ല. ഇതിനു മുമ്പ് ശരത്തേട്ടൻ എന്റെ അടുത്ത് ക്ലോസ് ആയിട്ട് ഇടപെട്ടിട്ടുണ്ടല്ലോ, അന്നൊന്നും ഇല്ലാത്ത പരാതി എന്താ ഇപ്പോ? അതിന് എന്തേലും കാരണമുണ്ടാവും. എന്താ ചേച്ചി, എന്തേലും പ്രശ്നമുണ്ടോ? മോള് കുറച്ചകലം പാലിക്കണം, എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ച് പറ ചേച്ചി. ശരത്തേട്ടനെ സംശയിക്കേണ്ടതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ചേച്ചിക്ക് എന്നെ എന്തെങ്കിലും സംശയമുണ്ടോ? നിന്നെ ഞാൻ സംശയിക്കാനോ? പിന്നെ എന്താ പ്രശ്നം? ശരത്തേട്ടൻ എൻ്റെ അടുത്ത് നിഷ്കളങ്കമായിട്ട് പെരുമാറിയിട്ടുള്ളൂ. അതുകൊണ്ട് ശരത്തേട്ടനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഞാൻ പെരുമാറുന്നത് ശരിയല്ല. എന്നാലും എന്റെ വാക്ക് നീ കേൾക്കില്ല അല്ലേ? എന്തെങ്കിലും കാരണമില്ലാതെ ഞാൻ ഇങ്ങനെയൊന്നും പറയില്ല എന്ന് മാത്രം മോള് മനസ്സിലാക്കിയാൽ മതി. പലത് ഉള്ളിൽ ഒതുക്കി നടക്കാൻ ഞാൻ ചിലതൊക്കെ ഓർക്കുമ്പോ രക്തം തിളക്കും. അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം പൊടിയണമെന്ന് ഞാൻ ചിന്തിക്കും. നീ ഇനി മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ആരെയും കൊല്ലാനും തല്ലാനും പോവരുത്. സ്വന്തം ഭർത്താവ് ഒരു മൃഗമാണെന്ന് അറിഞ്ഞ ശേഷം ടീച്ചർ ജോസാറിനെ കുറിച്ച് ഓർക്കാറില്ലേ? നമുക്ക് രണ്ടാൾക്കും ഒന്നുമില്ലെന്ന് മാത്രല്ല, എന്റെ അളിയന്റെ കൈ കൊണ്ട് ചിലപ്പോ അളിയന് തീരെ നീ വരും.